സ്വന്തം അച്ഛനെ തല്ലുന്ന മക്കളുമാരുണ്ട്. എന്നാ ആരെങ്കിലും അച്ഛനെ വിളിച്ചാ അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ വരും അച്ഛൻ സ്നേഹം. നിർത്തടാ, മതി നിന്റെയൊക്കെ പ്രസംഗം. മാനക്കേട് സഹിച്ച് ഇനിയും ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ല. ഞങ്ങളെ ഇറക്കാൻ വേണ്ടിയാ നീ ഇവിടെ അഴിച്ചു വിട്ടെന്ന് എനിക്കറിയാം. ആയിക്കോടാ ആയിക്കോ, എന്നാലും ഒറ്റയ്ക്ക് നീ അമ്മയുടെ സ്വത്ത് തിന്നാൻ ഞാൻ സമ്മതിക്കത്തില്ല. കേസ് പറയൂടാ, ഞങ്ങള് അമ്മയുടെ പ്രോപ്പർട്ടിക്ക് മക്കൾക്ക് തുല്യ അവകാശം, അത് ഞങ്ങൾ നേടിയെടുക്കും. ആയിക്കോടോ, അങ്ങനെ വിധി അനുകൂലമായി വന്നാ തരേണ്ടത് തരും. എന്നാ ഭാര്യ വീട്ടിൽ വന്ന് ഭാര്യയുടെ അമ്മയെ കൊന്നിട്ട് സ്വർണം മോഷ്ടിക്കാൻ നോക്കുന്ന തന്നെ പോലുള്ളവരെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. കൂടുതൽ ആക്യാപിച്ചാൽ പോകത്തില്ലടാ ഞങ്ങള്. ഇറക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാ ഇറക്കണി. കണ്ണി കണ്ടവനെയൊക്കെ സ്നേഹിച്ചും അന്യന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി ഇവനെ അടിച്ചേൽപ്പിച്ച് നിൽക്കുന്ന ഇവൾക്ക് കുടുംബത്തിനകത്ത് സ്ഥാനം. കുടുംബത്തെ പെണ്ണ് പുറംപോക്ക്. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാ. പിന്നെ സ്വന്തം വീട്ടിലല്ല പെണ്ണിന്റെ സ്ഥാനം, ഭർത്താവിന്റെ വീട്ടിലാ. അതുകൊണ്ട് പുറംപോക്കായി കരുതിയെങ്കിൽ കണക്കായി പോയി. ഇങ്ങോട്ട് വാടി. തലേണ മന്ത്രത്തിന്റെ ശക്തിയിൽ അവന് ഇളകി തുടങ്ങി. അതുകൊണ്ട് ഇനി എന്തും ചെയ്യും. വാ. പോട്ടെ ഗണേശേട്ടാ, അമ്മയോട് പോലും കരുണ കാണിക്കാത്ത സാധനങ്ങളൊക്കെ എവിടേക്കാന്ന് വെച്ച പോട്ടെ. ഇനി നാണം കെട്ട് ഇവിടെ ജീവിക്കുന്ന എന്തിനാടി? പോവാം നമുക്ക് നാളെ തന്നെ. അങ്ങനെ തോറ്റ് ഓടുന്നത് ശരിയാണോ സുഖേട്ടാ? ഇവിടെ നിന്നിട്ട് എന്തിനാടി? നിന്നെ കൊണ്ട് സ്വത്ത് വാങ്ങിച്ചെടുക്കാൻ കഴിയില്ല. പത്ത് തുട്ടുണ്ടാക്കാനും മിടുക്കില്ല. ഏതായാലും എന്റെ ജോലി പോക്ക. ഇനിയിപ്പോ കുട്ടനാട്ടോട്ട് തന്നെ പോവാം. വീട്ടിലാണെങ്കിൽ വലയിരിപ്പുണ്ട്. അറിയാലോ, വീട്ടില് ഫ്രീ ആയിരിക്കുമ്പോ പുഴയിൽ വലയറിയില്ലായിരുന്നു ഹോബി. ഇനിയിപ്പോ അത് സീരിയസ് ആയിട്ട് എടുക്കാം. വലയിൽ കുടുങ്ങുന്ന മീൻ വിറ്റ് ജീവിക്കാം. ഇവിടെ കടിച്ചു തൂങ്ങിയ നിന്റെ അനിയനോ ഞാനോ രണ്ടിലൊരാളെ ജീവനോടെ ഉണ്ടാവും. നിങ്ങളുടെ തറവാടുണ്ടല്ലോ ഹരിപ്പാട്, അത് വിറ്റ് കാശ് തരാൻ പറ നിങ്ങളുടെ അച്ഛനോട്. കൊള്ളാം, കിളവൻ അത് എന്നെ കൊണ്ട് ഒപ്പിടിയിച്ച് വാങ്ങിച്ച് സ്വന്തമാക്കാതിരിക്കുക. അപ്പഴാ അങ്ങോട്ട് പോയി ചോദിക്കുന്നു. സുഖേട്ടാ, എങ്കിൽ നിങ്ങളുടെ കുട്ടനാട്ടെ വീടും പറമ്പോ വിക്ക്. പെട്ടെന്ന് വിൽക്കാൻ അങ്ങോട്ട് തന്നെ വാങ്ങാൻ ആരെങ്കിലും വരണ്ടേ? അതിനു മുമ്പ് കേസിന്റെ വിധി വരും. പിന്നെ വീട്ടിലേക്ക് പോയിട്ട് മാസങ്ങളായി. പ്രളയത്തിൽ വീടിപ്പോ ഏത് പരുവത്തിലാണെന്ന്. അവിടെ വലിയ സൗകര്യമൊന്നും ഇല്ലല്ലോ സുഖേട്ടാ. ആ സൗകര്യത്തിൽ നീ ഇനി അങ്ങ് ജീവിച്ചാ മതി. അവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല പോലും. ഇനിയിപ്പോ പഴയതുപോലെ അടിപൊളി ജീവിതമൊന്നും നടക്കില്ല. ജോലി പോയി കഴിഞ്ഞാ സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിച്ചോണം. ഇപ്പൊ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കുന്നേ? ഇപ്പൊ നീ ജീവിക്കുമല്ലോ, പറക്കുമല്ലേ. അങ്ങനെ പറപ്പിക്കാൻ നിന്റെ വീട്ടുകാരി ഇനി ഒന്നും തരത്തില്ല. നീ നിനക്കുള്ളെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമല്ലേ. പിന്നെ ജോലി പോയ കുടുംബനാഥൻ എങ്ങനാടി കുടുംബം തള്ളിക്കൊണ്ടു പോകുന്നേ? എങ്ങനാണ് ജീവിക്കുന്നേ? അതെ, കുറച്ചു ദിവസം കഴിഞ്ഞാൽ മറ്റൊരു വിധി വരും. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ ജയില്ല. അപ്പൊ നീയൊക്കെ പഠിച്ചോളും. ബാങ്കിനകത്ത് അട്ടി 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 വെച്ചിരിക്കുന്നൊക്കെ പുറത്തെടുത്തോളും. എനിക്ക് എനിക്ക് സമ്മതില്ല പോയി. വീടും മോളെ നിന്നിന്റെ നാത്തൂനെ, അവള് സ്വന്തം അമ്മയെ പോലും കൊല്ലം കൂട്ടു നിൽക്കുന്ന ഒരുത്തിയാ. അങ്ങനെ ഒരുത്തി അവിടെ കഴിയുന്നത് നിന്നെക്കാളും ദോഷം ചെയ്യും നിന്റെ കുഞ്ഞിന്. ഗണേശന്റെ അമ്മ കൂടി അനുകൂലമായി വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാൻ പറയാം. പറഞ്ഞു കഴിഞ്ഞു ചേച്ചി. ഇനി ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ മരണങ്ങൾ ഒഴിഞ്ഞു പോവും. മോള് കുഞ്ഞിനെ നോക്കിക്കോണം. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടെന്ന് തോന്നിയ പിന്നെ ആക്രമണം മോളുടെ നേരെയായിരിക്കും. അത് മറക്കണ്ട. എല്ലാം നോക്കിയും കണ്ടും ചെയ്യ. മോൾക്ക് പ്രത്യേക കെയർ കൊടുക്ക. എന്നാ ശരി മോളെ.
കേസിൽ നിന്ന് ഊരാൻ പണം കണ്ടെത്താൻ പറ്റാതായപ്പോ അമ്മയമ്മയുടെ സ്വർണം മോഷ്ടിക്കാൻ നോക്കിയെന്ന് സുകേശൻ. പിടിക്കപ്പെടുവെന്നായപ്പോ വായിൽ തുണി തിരികെ കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ക്രിമിനലുകളായ ചില പോലീസുകാര് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ചില ആക്ഷേപങ്ങളുണ്ട്. അത് വെറുമൊരു ആരോപണമല്ല, സത്യമാണ്. അത്തരക്കാർക്ക് നിയമത്തിന്റെ ആനുകൂല്യം കൂടി ഉള്ളതുകൊണ്ട് പലതും ചെയ്യാൻ കഴിയും. ആ ഉരുട്ടിക്കൊലയും നടന്നത് അങ്ങനെയാ. സുകേശൻ തന്നെയാ കൊലയാളി. എന്നിട്ട് മറ്റുള്ളവരെ പ്രതിയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക അവനിപ്പോ. അര കോടിയൊക്കെ അവന് നിഷ്പ്രയാസം സംഘടിപ്പിക്കാൻ പറ്റും. എന്നാൽ ഇവിടെ വിനയായത് പ്രളയമാണ്. തെറ്റായ മാർഗത്തിൽ ആവശ്യത്തിലധികവും സമ്പാദിച്ചു കൂട്ടി. ഹൈറേഞ്ചിൽ എസ്റ്റേറ്റുകളും റിസോർട്ടുകളും ഉണ്ടാക്കി. അതൊക്കെയാ പ്രളയത്തിൽ പോയത്. മരിച്ചവന്റെ ആത്മാവിന് എങ്ങനെയൊക്കെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റൂ? സുകേശന്റെ ജോലി പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? സാക്ഷികൾ കോടതി മുറിയിൽ കൂറുമാറിയില്ലെങ്കിൽ അവന്റെ ജോലി പോവും. പിന്നെ അന്വേഷണത്തെ നേരിടണം. അങ്ങനെ ഒരവസ്ഥ വന്നാ ഡിപ്പാർട്ട്മെന്റിന് അവനെ കൊണ്ടുള്ള ശല്യം തീരും. എന്നാ പ്രശ്നം ഗണേശനും ഗായത്രിക്കും തന്നെയായിരിക്കും. നല്ല വരുമാനമുള്ള സമയത്ത് ഭാര്യ വീട്ടിലടിഞ്ഞവൻ അത് നഷ്ടപ്പെടുമ്പോ വിട്ടുപോവോ? സംശയമാണ്. എങ്ങനെയെങ്കിലും ആ ശല്യങ്ങൾ അങ്ങ് പോയാ മതിയായിരുന്നു. ആ വീട് ഗണേശന്റെ പേരിലല്ല, അയാളുടെ അമ്മയുടെ പേരില്ല. അമ്മയുടെ സ്വത്തുക്കളില് മക്കൾക്ക് തുല്യ അവകാശമാണ്. അതുകൊണ്ട് ഇറങ്ങിപ്പോണമെന്ന് പറയാനേ പറ്റൂ. പോകാത്തതിന്റെ പേരില് നിയമ നടപടികളൊന്നും സാധ്യമല്ല. എങ്കിൽ ഗണേശനും ഗായത്രിക്കും അവിടുന്ന് മാറി താമസിച്ചൂടെ? ഗണേശന്റെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെ അടുത്തടുത്ത വീടുകളിൽ താമസിക്കാനുള്ള നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞു. അത് ചിലപ്പോ അവർ സീരിയസ് ആയിട്ട് എടുത്തേക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തായി, പോകുന്നു പറഞ്ഞവർക്ക് പോകാൻ പരിപാടിയൊന്നുമില്ലേ? പോവാടാ, പോവാ ഞങ്ങള്. അർഹതയില്ലാഞ്ഞിട്ട് ഇവിടെ കടിച്ചു തൂങ്ങാൻ ഇവളെ പോലെ തരം താഴെ എന്നെ കിട്ടത്തില്ല. അനി ഞാൻ നിന്നു കയറത്തില്ല. പോവല്ലേ, അതുകൊണ്ട് ഇനി ആത്മാഭിമാനമുള്ള ആളാണെന്ന് വീണ്ടിളക്കാം. ഇത്രയും നാളും ഇവിടെയാണ് തങ്ങിയതെന്ന സത്യം മറന്നിട്ട് മിണ്ടരുത് നീ. ഇനി നീ ശബ്ദിക്കരുത്. എന്നെയാടി എന്റെ വീട്ടിൽ നിന്ന് നീ ഓടിച്ചു വിടുന്നത്? എന്റെ വിവാഹം കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ മാത്രമേ ഞാൻ ഇങ്ങേരുടെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. നീ വന്നതോടെ എല്ലാം തല കീഴായിട്ട് മറിഞ്ഞു. എന്ത് തല കീഴായി മറിഞ്ഞു എന്നാ പറയുന്നേ? എല്ലാം ശരിയായി പോയി. അതിൽ അവസാനത്തെ ശരിയാണ് ഇത്. എന്റെ ചേച്ചി ഭർത്താവിന്റെ ഒപ്പം ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ പോകുന്നു. വാടകക്കാര് പോയിട്ട് ആറേഴ് മാസം കഴിഞ്ഞു. അതിനുശേഷം അടച്ചിട്ടിരുന്ന വീടാ, അതിന് പൊടിതട്ടി എടുക്കണം. ഇതിനൊക്കെ വഴിവെച്ച നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഇയാൾ എന്തോ കാണിക്കാന്. ഇവൾക്ക് ഞാൻ മാത്രമല്ല ചോദിക്കാനും പറയാനുള്ളത്. എന്നെക്കാൾ സ്വാധീനമുള്ള മറ്റ് പലരുമുണ്ട്. അതുകൊണ്ട് ഭീഷണിയൊക്കെ സ്വന്തം ഭാര്യയോട് മതി. സഹോദരങ്ങളെ തമ്മിൽ അകറ്റിയ നീ അനുഭവിക്കൂടി. തെരുവിൽ ഉപേക്ഷിച്ച കുഞ്ഞ് അനാഥാലയത്തിലെ സന്തതിയായി. അതിപ്പോ നിനക്ക് മകളും. ആ മകളെ കൊണ്ട് നീയും നിന്റെ വാലാട്ടി പട്ടിയായ ഇവനും കിടന്ന് നീറോടി ഒരുപാട് കരയും. അന്ന് ഞങ്ങൾ ശരിക്കും കരഞ്ഞോളാം. ഇപ്പൊ നിങ്ങൾ ചെല്ലാൻ നോക്ക്. പോടാ വാലാട്ടി, പിന്നാലെ പോടാ. ഞാൻ വാലാട്ടിയാ. അടുത്ത വാല ആരുടെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം.
വിളിച്ചോണ്ട് പോ നിങ്ങൾ ഇയാളെ. ഇനി ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാലും കുഴപ്പമില്ല. സമ്പത്തിന് വേണ്ടി അമ്മയെ കൊല്ലുന്ന ഒരാളെ എനിക്ക് അളിയനായിട്ട് വേണ്ട. നടക്കടി. അംഗം കഴിഞ്ഞ് ഇറങ്ങിയോ? ഇനി കോടതിയിൽ മൊഴി മാറ്റിയിട്ട് ആ ഹെഡ് കോൺസ്റ്റബിൾ എങ്ങാനും നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാ നിന്റെ പണി ഞാൻ നിർപ്പിക്കും. കോടതി വിധി അനുകൂലമായാലും അന്വേഷണം അവസാനിപ്പിക്കുമെന്ന് കരുതണ്ട. എങ്കിൽ മരിച്ച ശിവസുന്ദറിന്റെ ബന്ധുക്കള് അപ്പീലിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആരാരെയാണോ ദ്രോഹിക്കുന്നത്? ആരെയാ? ഭാര്യയുടെ അമ്മയെ കൊന്നിട്ടായാലും പണം തട്ടാൻ ശ്രമിക്കുന്ന ഒരു മരുമകൻ, അതിന് കൂട്ടു നിൽക്കുന്ന ഒരു മകളും, ദൈവേ രണ്ടും ഇനി ഇവിടേക്ക് മടങ്ങി വരല്ലേ? ചെലപ്പോ വന്നെന്നിരിക്കും. ഇനി നീ വന്നാലും ഞാൻ ഈ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. ഇനി നിന്റെ അമ്മ ചത്താലും സുകേഷൻ ചീത കത്തുന്നതിന് സാക്ഷിയാവില്ല. ഇതുപോലെ ഓരോ പ്രതിജ്ഞകൾ ചെയ്യുന്നത് ആണായിരിക്കണം. നിന്നെ ഒരിക്കലും അതിൽ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കാം, എന്നാ അത് നടക്കുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല സുകേശ. കൂടുതൽ കൊച്ചാക്കിയൊന്നും വേണ്ട സാറേ. ജോലി പോയാലും ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിക്കും. തെണ്ടിത്തിരിഞ്ഞാലും ചില തെണ്ടികളുടെ അരികിലേക്ക് വരില്ല. അയ്യോ സോറി സർ, സാറിനെ അല്ല ഞാൻ, ഞാനിങ്ങനെ പൊതുവേ. ആയിക്കോ, നീ വായി വരുന്നൊക്കെ വിളിച്ചോ, അതിൽ നിന്ന് കിട്ടുന്ന സുഖവും അനുഭവിച്ചോ. എന്നാൽ ഗണേശനോ ഗായത്രിക്കോ അവരുടെ കുഞ്ഞിനോ നീയോ നിന്റെ ഭാര്യയോ നിമിത്തം ഇനി കരയേണ്ടി വന്നാൽ ജയിലിലെ സുഖം നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കും. അതുകൊണ്ട് മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവാം. നോക്കിക്കോ, ആ കുഞ്ഞുണ്ടല്ലോ, എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്ന ആ കുഞ്ഞ്, അതിനു വേണ്ടി ചേച്ചിയും അനിയത്തിയും കൂടി തല്ലുകൂടുന്നത്, തല്ലി പിരിയുന്നത് സാറിന്റെ കൺമുന്നിൽ തന്നെ കാണാം. രണ്ടിന്റെ മനസ്സ് ശരിയല്ലാത്തോണ്ടാ ചേച്ചിക്കും അനിയത്തിക്കും ദൈവം ഒരു കുഞ്ഞിനെ തരാതെ പോയത്. നിങ്ങളങ്ങ് പരിശുദ്ധി ആയതുകൊണ്ടാണോ, പതിവ്രത ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് രണ്ട് സന്താനങ്ങളെ ദൈവം തന്നത്? ഇവനെ പോലെ ഒരു ക്രിമികേടത്തിന് കുട്ടികളുണ്ടായത് ഇവന്റെ മഹിമയാണോ? ദേ, മനുഷ്യന്റെ സ്വഭാവ ഗുണത്തിനല്ല അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും ജനിക്കാതിരിക്കുന്നതും. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെയുള്ള ഇനങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് എന്താ പ്രയോജനം? ക്രിമിനൽ സംസ്കാരമുള്ള അച്ഛന്റെ അമ്മയുടെ മക്കള് സമൂഹത്തിന് ബാധ്യതകളല്ലാതെ മുതൽക്കൂട്ടാവില്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും പുളിക്കും. നീ വാടി. ഇനി കോമാളി വേഷം അഴിച്ചു വെച്ചോ, ഇല്ലെങ്കി ജോലിയും കൂടെ പോയി കഴിഞ്ഞ ലോക്കപ്പിൽ കയറ്റി ഇടിച്ച് നിന്റെ നട്ടല്ലൊടിക്കും ഞാൻ. ലോക്കപ്പ് മർദ്ദനം നടത്തിയെന്ന് എനിക്ക് ശീലമുള്ളൂ, കൊണ്ടുപരിചയില്ല. ആ കുറവ് ഞാനങ്ങ് നികത്തിത്തരും. സലൂട്ടിയടാ, സലൂട്ട് ചെയ്യാൻ. നീ വാ.
ഭാവി മുത്തേ, ഇതാരാ വന്നേ നോക്കി. വാ വാ. ശല്യങ്ങൾ പടിയിറങ്ങി പോയല്ലോ, ഇനി പേടിക്കാനില്ലല്ലോ. അയാളുടെ ജോലി പോവോ? അതിനാണ് സാധ്യത. പണക്കൊതിയന്മാരായ അയാളുടെ കൂട്ടുകക്ഷികൾക്ക് പണം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് സുകേശിന് വേണ്ടി അവർ ത്യാഗങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ജോലി പോയല്ലേ പറ്റൂ. മോളു, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക് ചേച്ചി. ആ സമയത്ത് ഞാനും ഗണേശണ്ണും ചെന്നില്ലായിരുന്നെങ്കിൽ അമ്മയെ ചിലപ്പോ അയാൾ ശ്വാസം മുട്ടിച്ച് കൊന്നേന്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പോലും പ്രമാണത്തിൽ വിരലടയാളം പതിപ്പിക്കാൻ നോക്കിയവനല്ലേ. അങ്ങനൊരുത്തൻ അതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഗണേശന്റെ അമ്മയെ കൊന്നാൽ അവൻ എന്തെങ്കിലും നേടാൻ പറ്റുമോ? എങ്കിൽ നാളെ ജയിലിൽ കിടക്കേണ്ടവൻ ഇന്നേ അവിടേക്ക് പോവും. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അയാൾക്ക്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മുത്തിന്റെ കാര്യവും സേഫ് അല്ലാന്ന്. അവരിവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ചെയ്താ ഞാൻ രണ്ടിനെയും വലിച്ചു കേറും. അന്ന് പാലിനകത്ത് വിഷം ചേർത്തപ്പോ തല്ലണോന്ന് കരുതിയതാ, അന്നത് ചെയ്തില്ല. ഇനി നാണോ ഇല്ലാതെ മടങ്ങി വന്നാ എനിക്കും അവരെക്കാൾ ദേഷ്യവും കലിയും ഉണ്ടെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കും ഞാൻ. ഗണേശേട്ടൻ ഇതുവരെ ഇത്രയും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല ഞാൻ. ആരെ നോവിക്കാത്ത ആള്, ആ ആളും പരിധി വിട്ടുപോയി. അതുകൊണ്ടെന്താ, കൈക്കൂലി വാങ്ങിയും മറ്റുള്ളവരുടെ പ്രാക്ക് പിടിച്ചുപറ്റിയും നേടിയതൊക്കെ പോയല്ലോ. മൂന്നാറിൽ ഭൂമി കയ്യേറിയിട്ട് കെട്ടിപ്പൊക്കിയ റിസോർട്ടുകളൊക്കെ പോയി. ഇപ്പോ അതിനുവേണ്ടി ലോൺ എടുത്ത തുക മാത്രം ബാക്കി. അല്ല, അഭിയട്ടം വന്നില്ലേ ചേച്ചി? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്തട തനതും തും തും തനനന. ഇത് ലാസ്റ്റ് സല്യൂട്ടാ. കോടതി വിധി വന്നു കഴിഞ്ഞു, ഇനി വീട്ടിലിരുന്ന് അന്വേഷണത്തെ നേരിടാം. ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഒരുപാട് ആവർത്തി നേരിട്ടിട്ടുള്ള ആളാ തൻ, എന്നിട്ടും പഠിച്ചില്ല. ഇടോ, ഇപ്പൊ മാതൃകാ പോലീസ് സ്റ്റേഷനിലൊക്കെ ക്യാമറ വച്ചിട്ടുണ്ട്. എന്നാൽ ആ ക്യാമറയെ പോലും അവഗണിച്ചുകൊണ്ടാണ് താം പണം കൈനീട്ടി വാങ്ങിയിട്ടുള്ളത്. അത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടും പലപ്പോഴും ഞാൻ ഉൾപ്പെടെ തനിക്ക് മുകളിലുള്ളവർ കണ്ണടച്ചിരുന്നു. ഇനിയിപ്പോ കോടതി ഇടപെട്ട സ്ഥിതിക്ക് പുറത്തേക്കുള്ള വഴി എളുപ്പാവും. ജയിൽവാസവും അവരല്ല, അവരെയൊക്കെ താനാ ചതിച്ചത്. എടോ, തന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ശിവസുധൻ എന്ന മാന്യനായ മനുഷ്യനെ തല്ലിച്ചതിച്ചത്. എന്നിട്ട് അതിന്റെ അവസാനം സി എസ് ആറിന്റെ വക വെടിക്കെട്ടായിരുന്നു. ആ വെടിക്കെട്ടിൽ വാരിയെല്ല് തകർന്ന് അയാൾ മരിക്കുകയും ചെയ്തു. എടോ, തന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ശിവസുധൻ എന്ന മാന്യനായ മനുഷ്യനെ തല്ലിച്ചതിച്ചത്. എന്നിട്ട് അതിന്റെ അവസാനം സി എസ് ആറിന്റെ വക വെടിക്കെട്ടായിരുന്നു. ആ വെടിക്കെട്ടിൽ വാരിയെല്ല് തകർന്ന് അയാൾ മരിക്കുകയും ചെയ്തു. ഒരു ജീവപര്യന്തമെങ്കിലും കിട്ടേണ്ട കേസായത്. അല്ല, തന്നെ പോലുള്ളവരൊക്കെ എന്നും അകത്ത് കിടക്കേണ്ടത് തന്നെയാ. സമൂഹത്തിന് ബാധ്യതയായ ഒരു ക്രിമിനലാ അവൻ. ഈ കാക്കി ഇട്ടത് തന്നെ ഏറ്റവും വലിയ തെറ്റാ. പോലീസുകാരെ ജനം ഭയക്കാൻ കാരണം തന്നെ പോലുള്ള കള്ളന്മാർ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാ. സർ, എല്ലാത്തിട്ടും മനസ്സിലായി സർ. ഇനി ഈ കേസിൽ നിന്ന് ഊരാൻ എന്തെങ്കിലും ഒരു മാർഗവും ഇല്ല. ഞാൻ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും തന്റെ ജയിൽവാസമാണ് ആഗ്രഹിക്കുന്നത്.
തന്റെ ബന്ധുവായ അഭിസാർ പോലും. അഭിസാറ് തന്നോട് സിമ്പതിയുള്ളവരെ പോലും തിരുത്താനുള്ള സാധ്യതയുണ്ട്. എടോ, അദ്ദേഹം ഒരിക്കൽ കരിഞ്ഞതുകൊണ്ടാണ് സസ്പെൻഷനിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത്. അദ്ദേഹം ആദ്യമായി നിയമം വിട്ട് ചെയ്ത ഒരു ദുഷ്പ്രവൃത്തിയായിരുന്നു അത്. ഇനി അത് പ്രതീക്ഷിക്കേണ്ട. പുറത്ത് നിൽക്കേണ്ടവനാണ് താനെന്ന് മറ്റാരേക്കാളും നന്നായി സാറിനറിയാം. അതുകൊണ്ട് പോകാൻ നോക്ക് സുകേഷ. ഇനിയുള്ള കാലമെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. ഉപദേശത്തിന് നന്ദി സാർ. ഗംഗയ്ക്ക് കൂടി അവകാശപ്പെട്ട വീടാത്. അവിടെ അവരെ ആട്ടി ഓടിക്കാൻ പറ്റില്ല. ഇത്തിരി സമാധാനം കിട്ടിയതാ, അത് പോയി. ഇപ്പൊ ഭർത്താവിന്റെ ജോലി പോയല്ലോ. അങ്ങേർക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അടുക്കളപ്പണി പരിശീലിക്കുന്നത് നല്ലതാ. ശമ്പളമില്ലാത്ത ഭർത്താവിനെ ഹോട്ടൽ ഫുഡ് വഴങ്ങത്തില്ല. അയാള് വീട്ടിലെ ഫുഡ് ശീലിക്കണം. അയാളുടെ ഭാര്യയും